നമസ്കാരം. തെങ്ങിൻ പൂക്കുലിയിട്ട് പ്രത്യേകം വാറ്റിയ ചാരായത്തെക്കുറിച്ചുള്ള അഭിമുഖം എടുക്കാനെന്ന വ്യാജേന യൂട്യൂബ് വ്ളോഗർമാരായി എത്തിയ എക്സൈസ് സംഘം വിനോദസഞ്ചാരികൾക്ക് വാറ്റുചാരായം വിൽപ്പന നടത്തുന്നയാളെ പിടികൂടി. ഇലവീഴാം പൂഞ്ചിറ ഇല്ലിക്കൽ കല്ല് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഹോം സ്റ്റേയിലും റിസോർട്ടുകളിലും വിനോദസഞ്ചാരികൾക്ക് ചാരായം വിൽപ്പന നടത്തിയിരുന്ന മേച്ചാൽ തൊട്ടിയിൽ കിടിലം പോൾ എന്നറിയപ്പെടുന്ന പോൾ ജോർജിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പോളിൻ്റെ തെങ്ങിൻ പൂക്കലയിട്ട് വാറ്റിയ ചാരായം യൂട്യൂബിൽ വമ്പൻ ഹിറ്റായിരുന്നു. ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളടക്കം അഭിമുഖം എടുക്കാനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പോളിനെ എക്സൈസ് സംഘം കുടുക്കിയത്. ഷാഡോ എക്സൈസ് സംഘത്തിലെ അഭിലാഷ് കുമ്മണ്ണൂർ, കെ വി വിശാഖ്, നൌഫൽ കരീം എന്നിവർ വിനോദസഞ്ചാരികളായി ഇല്ലിക്കൽ കല്ലിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ മുറിയെടുത്താണ് പോളിനെ കുടുക്കിയത്. യൂട്യൂബ് വ്ളോഗർമാരാണെന്നും പോളിൻ്റെ തെങ്ങിൻ പൂക്കലയിട്ട് വാറ്റുന്ന നാടൻ ചാരായത്തിൻ്റെ രുചി തേടിയെത്തിയവരാണെന്നും പോളിനെ വിശ്വസിപ്പിച്ചു. ചാരായത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്നും അഭിമുഖത്തിനായി ചാരായവുമായി എത്താമോ എന്നും ചോദിച്ചു. തുടർന്ന് ചാരായവുമായി വണ്ടി പിടിച്ചെത്തിയ പോളിനെ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. ഒട്ടേറെ അബ്കാരി കേസുകളിൽ പ്രതിയായ കിടിലം പോൾ എന്ന വിളിപ്പേരുള്ള പോൾ ജോർജ് എക്സൈസ് സംഘത്തെ ആക്രമിച്ച് കടന്നു കളയുകയായിരുന്നു പതിവ്. മൂന്നിലവ് മേച്ചൽ പഴുക്കാക്കാനം മേഖലയിലെ ചാരായ വിൽപ്പനക്കാരനായ പോൾ പ്രതിമാസം 100 ലിറ്ററോളം ചാരായം വിൽപ്പന നടത്തുമായിരുന്നു. 1 ലിറ്റർ ചാരായത്തിന് 1001 രൂപ വാങ്ങുന്ന പോൾ ലിറ്റർ 1 1 രൂപ ദൈവത്തിന് കാണിക്കയായി മാറ്റിവെച്ചിരുന്നതായി എക്സൈസ് സംഘം പറഞ്ഞു. ഇങ്ങനെ മാറ്റിവെക്കുന്നതിനാൽ പോലീസോ എക്സൈസ് സംഘമോ തന്നെ പിടികൂടില്ല എന്നതായിരുന്നു വിശ്വാസം. എന്നാൽ ആ വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു എക്സൈസ് സംഘത്തിൻ്റെ അറസ്റ്റ്. പോളിൻ്റെ വീട്ടിൽ നിന്ന് 16 ലിറ്റർ ചാരായവും 150 ലിറ്റർ വാഷും വാറ്റാൻ ഉപയോഗിച്ച മറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തിരുന്നു. വാഷ് സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു. ചാരായം കടത്താൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യൂട്യൂബിലെ വീഡിയോ കണ്ട് പോളിൻ്റെ ചാരായം കഴിക്കാനായി നിരവധി പേർ ഇവിടുത്തെ റിസോർട്ടിലും ഹോം സ്റ്റേകളിലും താമസിക്കുകയുണ്ടായിരുന്നു. നടത്തിപ്പുകാർ തന്നെ ചാരായം എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു വഴിയുമുണ്ടായിരുന്നു. വളരെ രഹസ്യമായാണ് ഇടപാട് നടത്തിയിരുന്നത്. അതിനാൽ പലപ്പോഴും എക്സൈസ് സംഘത്തിന് പോളിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പോളിൻ്റെ വീട്ടിൽ പലവട്ടം റെയ്ഡ് നടത്തിയിരുന്നെങ്കിലും രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ചാരായവും വാറ്റു ഉപകരണങ്ങളും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് യൂട്യൂബ് വ്ളോഗർമാരെന്ന വ്യാജേന പോളിനെ സമീപിക്കാൻ എക്സൈസ് സംഘം തീരുമാനിച്ചത്.